നല്ല ഫ്രഷ് മാങ്ങ കേട്ടോ ഇതൊരു മൂന്നാല് കിലോ മാങ്ങയുണ്ട് കുറച്ച് കടുമാങ്ങ അച്ചാർ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ് ഇത് നമുക്കൊന്ന് ചെത്തിപ്പുളി എടുക്കാം ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന അച്ചാർ വളരെ ശുദ്ധമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ അച്ചാർ കേടുകൂടാതെ പൂപ്പലുണ്ടാകാതെ സൂക്ഷിക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അതിനു വേണ്ടിയിട്ട് പ്രാഥമികമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമതാണെങ്കിൽ ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി മാങ്ങ കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി വെള്ളത്തിൽ കഴുകിയിട്ട് അത് നന്നായിട്ട് വെള്ളം മാറുന്നു പോകത്തക്ക രീതിയിൽ അല്പം പോലും ജലാംശം ഇല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കണം അതുപോലെ തന്നെ നന്നായിട്ട് നല്ല തുണിക്ക് തുടച്ചെടുക്കണം നമ്മൾ കരിയുന്നതിന് മുമ്പായിട്ട് ഈ മാങ്ങ അങ്ങനെ നമ്മൾ എടുത്തതാണ് നല്ല തുണിക്ക് തുടച്ചെടുത്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴത്തെ ഈ പാത്രം ഉണ്ടല്ലോ ഇപ്പം ഈ ഈ ഇടുന്ന പാത്രം ഈ പാത്രം വൃത്തിയായിട്ട് കഴുകി സ്റ്റവക്കി അല്പം പോലും ജലാംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പതിനകത്തേക്ക് ഇടുന്നത് അതുപോലെ തന്നെ ഇനി നമ്മളിത് അരിയാണ് ഇത് അരിഞ്ഞു കഴിയുമ്പോൾ കടുമാങ്ങയായിട്ട് അരിയുന്നത് ചെറിയ രീതിയിൽ അരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് ക്ലിയറാക്കി ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്യാസ് ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കെട്ടിവയ്ക്കുക അത് കഴിഞ്ഞിട്ടേ അച്ചാർ ഉണ്ടാക്കിയാലേ കൊള്ളാവുള്ളൂ അതുപോലെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അച്ചാറിന് രുചി കൊടുക്കുന്ന എരിവ് കുറഞ്ഞ മുളകേ ചേർക്കാവുള്ളൂ ഇതിനകത്ത് കാര്യമായിട്ട് ഉലുവ ചേർക്കരുത് ഈ അച്ചാറിനകത്ത് അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വളരെ കുറച്ച് ഉലുവ ചേർക്കുക ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് കടുക് പൊടിച്ചിടുക അതുപോലെ തന്നെ അച്ചാറിനകത്ത് വേറൊരു കാര്യമുണ്ട് കായം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് കായമാണ് കായം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ഗ്യാസ് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഒരിക്കലും വരി വരത്തില്ല അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും അച്ചാറിൻ്റെ അരപ്പിൻ്റെ മുകളിൽ ഗ്രേവിയുടെ മുകളിൽ ഒര ഇഞ്ച് കനത്തിൽ എണ്ണ താളിച്ച് ചേർത്താൽ ഒരു കാരണവശാലും ഈ എണ്ണയ്ക്കകത്തേക്ക് പിന്നെ പൂപ്പൽ കയറില്ല പൂപ്പൽ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ എണ്ണ നന്നായിട്ട് ചേർക്കണം വീവ് കാര്യങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സുമാറായ അച്ചാർ എന്നും വീട്ടിൽ ഉണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ ഉപ്പ് ക്രമീകരിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട് മാങ്ങ മുഴുവൻ ചത്തിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതല്ലേ മാങ്ങ ഇതല്ലേ മാങ്ങ മാങ്ങ കുറച്ച് അരിഞ്ഞതുണ്ട് ഇവിടെ കടുമാങ്ങ പരിവം തൊണ്ട് ചെത്താതെയാണ് കേട്ടോ ഇവിടെയൊക്കെ മാങ്ങ ഇടുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും മാങ്ങ മുഴുവൻ അരിഞ്ഞെടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു വലിയ സ്പൂണ ഒരു സ്പൂണ് ഇട്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി വഴിപ്പിക്കുക തൽക്കാലത്തേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ഉതുക്കി വെക്കാം ഒരു ബേസൺ എടുത്ത് മേലിലേക്ക് അങ്ങ് വെക്കാം നാളെ നമുക്ക് തുണിയിട്ട് കെട്ടി വെക്കാം ഇതാ കടുമാങ്ങ അച്ചാറിനുള്ള മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നല്ല ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് നമുക്കിനി അതിനുള്ള മുളക് പൊടി തയ്യാറാക്കണം കാശ്മീരി മുളക് പൊടിയാണ് നമുക്കൊരു കാൽ കിലോ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നൂറ് ഗ്രാം നാടൻ മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അച്ചാറിന് അച്ചാറിന്റേയാണ് കളറിന് ചില വ്യത്യാസവും വരും ഇതൊന്ന് മൂത്തും കിട്ടും ഇത് മൂത്ത് കിട്ടിക്കഴിയുമ്പോൾ എരിവിന് ഒരു അല്പം കുറവ് തോന്നും രുചി കൂടുതൽ തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ബേസിന് എടുത്ത് കോരി പാത്രം നമ്മൾ കഴുകിയെടുത്തു കുറേ നല്ലെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ഈ അച്ചാറിൻ്റെ മുകളിൽ അര ഇഞ്ച് കനത്തിൽ എണ്ണ കിടക്കണം എണ്ണയാണ് നമ്മുടെ പൂപ്പലുണ്ടാകുന്ന അതിന് പ്രതിരോധിക്കുന്നത് കടുക് ന്യായമായിട്ട് കൊടുക്കണം കേട്ടോ ഈ കടുമാങ്ങയുടെ ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ കടുകാണ് കടുക് നമ്മൾ വേറെ ചതച്ചത് ഉണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളകൊക്കെ മുപ്പു തുടങ്ങി നമുക്കിനി കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം കിലോ ഇഞ്ചി കിലോ വെളുത്തുള്ളി നൂറ് ഗ്രാം പച്ചമുളക് ഇത്രയുമാണ് നമ്മളിപ്പോൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെളുത്തുള്ളി മുളകെല്ലാം പാസ്സായിട്ടുണ്ട് നോക്കി കഴിഞ്ഞ അകത്തേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം കൊടുക്കുകയാണ് ഈ എണ്ണ ഒന്ന് തണുത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്പി വെച്ചിരിക്കുന്ന കടുമാങ്ങ നമുക്ക് കാണാം അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നില്ലേ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഇതുണ്ടോ വെള്ളം ഉണ്ടായിട്ടുണ്ട് ഈ മാങ്ങ ഇരിക്കും തോറും ഇതിൻ്റെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതനുസരിച്ചാണ് ഈ ഗ്യാസ് വരുന്നത് ഒത്തിരി ഉപ്പൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് അച്ചാർ കൂട്ടിയെടുക്കാം നമ്മുടെ മുളക് വറുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം ചേർത്ത് കൊടുക്കാം പ്പം തിളപ്പിച്ചാരിച്ച് വെള്ളമൊഴിച്ച് പാത്രം ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിക്കാം നന്നായിട്ട് ഇളക്കി ഈ അരപ്പ് എല്ലാമാണ് കൂടി യോജിപ്പിച്ച് ഇതിനകത്തേക്ക് കടുക് ചതച്ചതാണ് ഈ കടുക് ചതച്ചതാണ് ഈ മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിങ്ങനെ അച്ചാർ എടുക്കുമ്പോൾ ഈ കടുകിൻ്റെ അരി ഇങ്ങനെ വെളുത്ത് വെളുത്ത് കിടക്കും അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉലുവ വളരെ കുറച്ചേ കുറച്ചേടാവുള്ളൂ കാരണം പുളിച്ചു പോകും അടുത്തത് കായം കായം എത്ര ഇട്ടാലും കുഴപ്പമില്ല ഒരു ദോഷവും ഇല്ല ഇൻപത് ഗ്രാം കായം ഇപ്പം ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ഫൈൻ കായമാണ് നല്ല പി സി കായം എന്താ അങ്ങനെ ഇരിക്കണം ഇലയിൽ വെച്ചാൽ അവിടെ ഇരിക്കണം ഉപ്പ് കുറവാണ് നമുക്ക് ഒരു കൂടി ചേർത്ത് കൊടുക്കാം അക്കിട്ടുള്ള വിനാഗിരി വരെ ഇതിനകത്ത് ഒഴിക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഒരുപാട് വെള്ളമില്ല ഇനി ഒന്നും നോക്കുന്നില്ല അച്ചാർ നമ്മൾ രാവിലെ എടുത്ത് നോക്കുന്നു ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുന്നു നാളെ അര ലിറ്റർ എണ്ണ നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കണം കഴുവേപ്പിലയും കഴുകും ചേർത്ത് എണ്ണ ഇപ്പോൾ തന്നെ കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കടുമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ അച്ചാർ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുകയെന്നുള്ള ഈ കവിഞ്ഞ് വേറെ ഒന്നുമില്ല ഇനി അപ്പം ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് പാലത്തിനാണ് കൃത്രിമമായ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ മോഡലിൽ തന്നെ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പ് വളരെ കുറച്ച് അതുപോലെ എരിവ് വളരെ കുറച്ച് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് ഈ അച്ചാറിൻ്റെ ഉപ്പ് ചേർക്കാം പ്രഷറിൻ്റെ കംപ്ലൈൻ്റൊക്കെ ഉള്ളവർക്ക് തൊട്ട് കൂട്ടണമെങ്കിൽ ഈ ഉപ്പാണ് ധാരാളം ഈ അച്ചാർ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്നുള്ള വിശദമായ ഒരു ചിത്രമാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സൂപ്പർ